ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നിയാപൊളിറ്റൻ കേക്കാണ് ഇന്ന് തയ്യാറാക്കുന്നത്. 3 ഫ്ലേവറിലുള്ള സ്പോഞ്ച് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും വേഗം തന്നെ ഈ ഒരു കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് ആൻഡ് വാനില സ്ട്രോബെറി ഈ ഒരു 3 ഫ്ലേവറിലുള്ള സ്പോഞ്ചാണ് കേട്ടോ റെഡിയാക്കേണ്ടത്. അതിന് വേണ്ടി ഞാനിവിടെ ഒരു എഗ്ഗ് വെച്ചിട്ട് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ഒരു വാനില സ്പോഞ്ചും അതുപോലെ ഒരു ചോക്ലേറ്റ് സ്പോഞ്ചും ഒരു സ്ട്രോബെറിൻ്റെ സ്പോഞ്ചും ഉണ്ടാക്കിയിട്ടുണ്ട്. വാനിലേൻ്റെയും അതുപോലെ ചോക്ലേറ്റിൻ്റെയും ബേസിക് ആയിട്ടുള്ള സ്പോഞ്ച് കേക്കിൻ്റെ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ. ഇപ്പോൾ 3 ഫ്ലേവറിലുള്ള സ്പോഞ്ച് കേക്ക് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. 10 ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബേസ് വെച്ചിട്ട് നടുവിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഫസ്റ്റ് ലെയറായിട്ട് ചോക്ലേറ്റ് സ്പോഞ്ചാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിന് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി സ്പോഞ്ചിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ക്രീമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീമിലേക്ക് ചോക്ലേറ്റ് ഗണേഷ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ചോക്ലേറ്റ് ക്രീം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ലെയറിൽ ഞാൻ ഒരു 3-4 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഗനേഷനെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലായിടത്തും നന്നായിട്ട് ഒന്നിങ്ങനെ പരത്തി കൊടുക്കാം. ഇനി 2-ാമത്തെ ലെയറായിട്ട് സ്ട്രോബെറിൻ്റെ സ്പോഞ്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിനെ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ സ്ട്രോബെറി ക്രീമാണ് കേട്ടോ കൊടുക്കുന്നത്. ഈ ഒരു ക്രീം എങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീമിലേക്ക് ടൈഗറിൻ്റെ സ്ട്രോബെറി മിക്സറിൽ 2-3 ഡ്രോപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു ക്രീം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ലെയറിലായിട്ട് ഞാൻ സ്ട്രോബെറി ഗണേഷ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് വൈറ്റ് ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒരു 2-3 ഡ്രോപ്പ് ടൈഗറിൻ്റെ സ്ട്രോബെറി മിക്സ് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇതെല്ലാന്നുണ്ടെങ്കിൽ സ്ട്രോബെറിൻ്റെ കോമ്പൗണ്ട് വാങ്ങിക്കാൻ കിട്ടുട്ടോ. അത് വെച്ചിട്ട് ഇതുപോലെ ഗണേഷ് ഉണ്ടാക്കിയെടുത്താലും മതി. ഇനി ലാസ്റ്റ് ലെയറായിട്ട് വാനില സ്പോഞ്ചാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിനെ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തിട്ട് മുകളിലും സൈഡിലൊക്കെ കുറച്ച് ക്രീം കൊടുത്തിട്ട് കേക്കൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വാനില കേക്കിൻ്റെ മുകളിൽ വൈറ്റ് ക്രീം തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. കേക്ക് ക്രം കോട്ട് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റാകാനായിട്ട് വെക്കണം കേട്ടോ. അങ്ങനെ 10 മിനിറ്റിന് ശേഷം ഞാൻ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ഫൈനൽ കോട്ടിംഗ് ചെയ്യുന്നത് 3 കളർ വെച്ചിട്ടാണ്. ഏറ്റടിയിലായിട്ട് ചോക്ലേറ്റ് ക്രീമാണ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ 2-ാമതായിട്ട് സ്ട്രോബെറിൻ്റെ ക്രീമും പിന്നെ ഏറ്റവും മുകളിലും കേക്കിൻ്റെ ടോപ്പിലായിട്ട് വൈറ്റ് ക്രീമാണ് കേട്ടോ കൊടുക്കുന്നത്. ഈ ഒരു 3 കളറിലുള്ള ക്രീം വെച്ചിട്ട് കേക്ക് നന്നായിട്ട് ഒന്ന് ഫിനിഷ് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഗിവ് അവേൻ്റെ കാര്യം ആരും മറന്നു പോകരുത് കേട്ടോ. ഇനി കുറച്ച് വീഡിയോസും കൂടി ഉള്ളൂ. ഗിവ് അവേയിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ വീഡിയോ മിനിമം 3 മിനിറ്റെങ്കിലും കാണുക. അതിന് ശേഷം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.
ഇപ്പോൾ കേക്ക് കൂടെ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറഞ്ഞത് 1-2 മണിക്കൂറെങ്കിലും സെറ്റാകാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി കേക്കിൻ്റെ മുകളിൽ ഫൈനൽ ഡെക്കറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഗണേഷ് റെഡിയാക്കാം. ഞാനിവിടെ 3/4 കപ്പ് വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റും 1/2 ടേബിൾ സ്പൂൺ ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കിയെടുക്കാം. ഇപ്പോൾ ചോക്ലേറ്റൊക്കെ നല്ലപോലെ തന്നെ മെൽറ്റായിട്ട് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഗണേഷ് എടുത്തിട്ട് അതിലേക്ക് ടൈഗറിൻ്റെ സ്ട്രോബെറി മിക്സ് ഒന്ന് 1-2 ഡ്രോപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടതാണ്. ഇപ്പോൾ 2-3 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ കേക്ക് ഞാൻ പുറത്തെടുത്തിട്ടുള്ളത്. ഇനി കേക്കിൻ്റെ ടോപ്പിൽ മുഴുവനായിട്ടും അതുപോലെ സൈഡിൽ ഡ്രിപ്പായിട്ടാണ് ഞാൻ ഈ ഒരു ഗണേഷ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വൈറ്റ് ചോക്ലേറ്റ് ഗണേഷിന് മുകളിലായിട്ട് കുറച്ച് ഇതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് ഗണേഷും അതുപോലെ കുറച്ച് പിങ്ക് ചോക്ലേറ്റ് ഗണേഷും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കേക്ക് ബേസിൽ പോയിട്ടുള്ള ഈ ഒരു ഗണേഷൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം 10 മിനിറ്റും കൂടി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. കേക്ക് പുറത്തെടുത്തതിന് ശേഷം ഇതിന് അടിയിൽ ബോർഡറായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ കുറച്ച് പിങ്ക് കളറൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ. ഇതാണ് ബോർഡറായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിന് പകരമായിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ബോർഡർ വരച്ച് കൊടുത്താലും മതി. ഇപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു. അങ്ങനെ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയാൻ മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.